നമുക്ക് ചിഹ്നങ്ങളൊക്കെ ഒന്നും കൂടി മനസ്സിലേക്ക് കൊണ്ടുവരണം. അവയുടെ ഉച്ചാരണം എങ്ങനെയാണ്, അതിന്റെ സൗണ്ട് എങ്ങനെയാണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ഉറപ്പിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ചിഹ്നങ്ങളിലേക്ക് ഒന്ന് പോകാം. വായിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന അക്ഷരവും ചിഹ്നവും നമ്മൾ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ചിഹ്നമാണ്. ഇത് ഏത് ചിഹ്നമാണ് എന്നാണ് നമ്മുടെ മനസ്സിലോട്ട് ആദ്യം കൊണ്ടുവരേണ്ടത്. ഏത് ചിഹ്നമാണിത്? ആയുടെ ചിഹ്നമാണ്. അത് ഉറപ്പിച്ചല്ലോ. അപ്പോൾ നമുക്കറിയാം ആയുടെ ചിഹ്നം വരുമ്പോൾ നമ്മൾ ആ അക്ഷരം കൂട്ടി വായിക്കുമ്പോൾ അവിടെ വരുന്ന സൗണ്ട് ആ എന്ന സൗണ്ട് ആയിരിക്കും ലാസ്റ്റ് നമ്മൾ എപ്പോഴും കേൾക്കുക. നമുക്കൊന്ന് നോക്കിയാലോ, ഇതിപ്പോ ആ എന്ന സൗണ്ടാണെന്ന് നമുക്കറിയാം. ഇത് തൊട്ടിപ്പുറത്തുള്ള അക്ഷരം ഏതാണ്? തായാണ്. തായയുടെ കൂടെ ആ എന്ന സൗണ്ട് വരുമ്പോൾ ഏത് ഉച്ചാരണമാണ് അവിടെ വരിക? ഏത് സൗണ്ടാണ് വരിക? ആ എന്നുള്ള സൗണ്ടാണ് വരിക അല്ലേ. തായാവുമ്പോൾ താ, പായാവുമ്പോൾ പാ, നായാവുമ്പോൾ നാ, ചാ, വാ, ആ ആ എന്ന സൗണ്ടാണ് വരുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാലോ നമുക്ക്. താ, പാ, നാ, ചാ, വാ. അപ്പോൾ ആ എന്ന ചിഹ്നം വരുമ്പോൾ നമുക്കിപ്പോ വായിക്കാൻ വേണ്ടി പഠിച്ചോ? നമുക്ക് അടുത്ത ചിഹ്നത്തിലേക്ക് പോവാം. ഇവിടെ ഒരു ചിഹ്നം കാണുന്നുണ്ട്. ഏതാണ്? ഈ എന്ന ചിഹ്നമാണ്. അപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ അവസാനം നമുക്ക് എന്ത് സൗണ്ട് വരണം? ഈ എന്നുള്ള സൗണ്ട് വരണം. ഒന്ന് വായിച്ചു നോക്കിയാലോ. ഇവിടെ ഇപ്പൊ ചായയാണ്. നേരം എന്ത് സൗണ്ട് വരണം? ഈ എന്നുള്ള സൗണ്ട് വരണം. എങ്ങനെ വരും? വായിച്ചു നോക്കിയേ. ചി, ചി. ഈ സൗണ്ട് വരുന്നില്ലേ? ഓക്കെ, അതുപോലെ നമുക്ക് ബാക്കിയൊന്ന് വായിക്കാം. ചി, മി, ടി, സി, കി. ചി, മി, ടി, സി, കി. അടുത്ത നോക്കിയേ, ഈ എന്നുള്ള ചിഹ്നമാണ്. ഇവിടെ മായാണ്. അന്നേരം എന്തുവരും? മീ, ഈ എന്ന സൗണ്ട് അവസാനിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി എളുപ്പമല്ലേ വായിക്കാൻ? മീ, നീ, രീ, പീ, ചി. ഊവിന്റെ ചിഹ്നമാണ് ഉ. പു, മു, ചു, ലു, വു. ഉ ഉ എന്നാണ് സൗണ്ട് വരുന്നത്. അടുത്തത് ഊവിന്റെ ആവുമ്പോഴോ? ചു, പു, കു, സു, നു. അടുത്തത് റുവിന്റെ ആവുമ്പോഴോ? തൃ, നൃ, കൃ, മൃ, വൃ. നോക്കേ, ഇവിടെ ചിഹ്നം ഇത്രയും നേരം ഈ വശത്തായിരുന്നു അല്ലെ. ഇപ്പം ആദ്യമാണ് ചിഹ്നം കിടക്കുന്നത്. ഇത് ഏത് ചിഹ്നമാണ്? എയുടെ ചിഹ്നമാണ്. എയുടെ ചിഹ്നത്തിന്റെ കൂടെ ഒരു അക്ഷരം ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് എ എന്നുള്ള സൗണ്ടാണ് കിട്ടേണ്ടത്. ഇത് നമുക്ക് നോക്കിയാലോ. ഇവിടെ തായാണ് ചേർക്കുന്ന നേരം തേ, തേ, മേ, പേ, ചേ, വേ. ഇന്നോടെയും വായിച്ചാലോ. തേ, മേ, പേ, ചേ, വേ. അടുത്തത് എയുടെ ചിഹ്നമാണ്. മേ, തേ, വേ, സേ, നേ. അടുത്ത ചിഹ്നം നോക്കിയേ, ഐയുടെ ചിഹ്നമാണ്. പൈ, തൈ, നൈ, മൈ, ച. തായാണ് വരുന്നത്. ഏത് സൗണ്ടിൽ അവസാനിക്കണം? ഒ എന്ന സൗണ്ടാണ് വരണ്ടേ. അപ്പൊ ഇതെന്ത് വായിക്കും? തോ, പോ, കോ, ചോ, സോ. ഇതേത് ചിഹ്നമാണ്? ഓ എന്നുള്ള ചിഹ്നമാണ് അല്ലേ. നടക്കാതെ അക്ഷരം വന്നേക്കുന്നേ ത. അപ്പൊ ഏത് സൗണ്ടിൽ അവസാനിക്കണം? ഓ എന്നുള്ള സൗണ്ടി വേണം അവസാനിക്കാൻ. വായിച്ചേ. തോ, പോ, ചോ, കോ, സോ. തോ, പോ, ചോ, കോ, സോ. അടുത്ത ഏതാണ്? ഔവിന്റെ ചിഹ്നമാണ് അല്ലേ.
കൌ മൌ സൌ ചൌ നൗ. ഇവിടെയെല്ലാം അമ്മിന്റെ ചിഹ്നമാണ്. പം വം സം നം കം. എല്ലാവർക്കും മനസ്സിലായില്ലേ? ചിഹ്നങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടു പോയി. നിങ്ങൾ ആദ്യം ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു വാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ചിഹ്നം ഏതാണെന്ന് നോക്കുക, എന്നിട്ട് തന്നിരിക്കുന്ന അക്ഷരവുമായി കൂട്ടി വായിക്കുമ്പോൾ ആ സൗണ്ട് കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? എന്നാ നമുക്ക് അടുത്തതായി ചെറിയ വാക്കുകളിലേക്കൊന്ന് കയറിയാം. വളരെ ചെറിയ വാക്കുകളിലേക്കാണ് കയറുന്നത്. നമ്മള് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ചെറിയ വാക്കുകള് പരിചയപ്പെടുത്തുവാണ്. ഇവിടെ ചെറിയൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടേ, ചിഹ്നം ഏതാണെന്ന് നോക്കണം. ഏതാ ചിഹ്നം? ആന്നുള്ള ചിഹ്നമാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ വായിക്കാം? താ. ഓക്കെ, അടുത്തതിന്റെ ചിഹ്നം ഏതാ? ആ തന്നെയാണ്. ഇത് ഏതാ അക്ഷരം? റായാണ്. അപ്പോൾ റാ. അടുത്തതോ ഏന്റെ ചിഹ്നമാണ്, അക്ഷരം വായാണ്. വ് വ്. നമുക്കിനി കൂട്ടിയൊന്ന് വായിക്കാം പതുക്കെ. താ റാ വ് താറാവ്. വായിച്ചേ, താറാവ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത വാക്ക് നോക്കാം. ഇവിടുത്തെ ചിഹ്നം ഏതിന്റെയാ? ഇ. കൂട്ടി വായിച്ചേ, വി. ഇവിടെയും ഇ തന്നെയാണ്. ലി. ഇവിടെ ഉ ആണ്. ചു. ശ്രദ്ധിച്ചോ, മനസ്സിലാവുന്നില്ലേ? നമ്മളിത് വായിക്കുമ്പോൾ ഇതിന്റെ സൗണ്ടിന്റെ ഒച്ച വേണം വരാൻ. വി ലി ചു. വിളിച്ചു. വി ലി ചു. വിളിച്ചു. ഇനി നമുക്ക് മറ്റൊരു വാക്ക് ഇവിടെ നോക്കിക്കേ. ഈ. അപ്പൊ ഇതെങ്ങനെ വായിക്കും? വി. ഇവിടെ ഏന്റെ ചിഹ്നമാണ് ഡ്. കൂട്ടി വായിച്ചേ, വി ഡ് വീട്. മറ്റൊരു വാക്ക് നോക്കിക്കേ, ഈന്ന് തന്നെയാണ്. അപ്പൊ ഇതെന്ത് വായിക്കും? വി. ഇവിടെ ചിഹ്നം ഒന്നുമില്ല, അതുകൊണ്ട് ഈ അക്ഷരം നമുക്ക് അങ്ങ് വായിച്ചാ മതി. ന. വി ന വീണ. മറ്റൊരു വാക്ക് ഈന്റെ ചിഹ്നമാണ്, അക്ഷരം ഏതാ? തായാണ്. അപ്പോൾ തീ. ഇവിടെ അമ്മാണ്. അപ്പോൾ രം. തീ രം തീരം. തീ രം തീരം. ഈ വാക്ക് നോക്കിക്കേ, ഏതാ ചിഹ്നം? ഉ എന്നാണ്. അപ്പോൾ കു. ഇവിടെ ഇ ആണ്. ടി കുട്ടി. കു ടി കുട്ടി. ഇതേതാ ചിഹ്നം? തൂ. ഇവിടെ ഒന്നും ചിഹ്നങ്ങളില്ല. ചിഹ്നങ്ങൾ ഇല്ലാത്തതിന് നമ്മൾ എന്ത് ചെയ്യാൻ മതി? ആ അക്ഷരം അതുപോലെ തന്നെ വായിച്ചാൽ മതി. വ ഇൽ. കൂട്ടി വായിച്ചാലോ? തൂ വ ഇൽ. കൂട്ടി വായിക്കാം, തൂവൽ തൂവൽ. മറ്റൊരു വാക്ക് നോക്കിക്കേ, ഊവിന്റെ ചിഹ്നമാണ്. അപ്പോൾ പൂ. ഇവിടെ ആയിയുടെ ചിഹ്നമാണ്. അപ്പോൾ കാ. ഇവിടെ അമ്മിന്റെ ചിഹ്നമാണ് ലം. പൂക്കാലം പൂക്കാലം. ചിഹ്നം ഏതാ? റുവിന്റെ ചിഹ്നമാണ്. അപ്പോൾ വൃ. ഇവിടെ അമ്മാണ് ക്ഷം. വൃക്ഷം വൃക്ഷം. ഇവിടെ ആദ്യമാണ് ചിഹ്നം കിടക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആദ്യം ചിഹ്നം കിടക്കുന്നത് ഏതിന്റെയൊക്കെയാന്നൊക്കെ അറിയാം അല്ലെ? ഈ ചിഹ്നം ഏതാണ്? എ. എ എന്ന സൗണ്ട് വരുന്ന എയുടെ ചിഹ്നമാണ്. അപ്പൊ നമുക്കിത് വായിക്കാൻ പറ്റുമല്ലോ, ഒന്ന് വായിച്ചേ. എ എന്ന സൗണ്ട് അവസാനം വരണം. തായാകുമ്പോൾ തേ. തേ. ഇവിടെ ഏന്റെ ചിഹ്നമാണ് ചന്ദ്രകല. ക. തേ ക് തെക്ക്. ഇവിടെ നോക്കിയേ, എയുടെ ചിഹ്നമാണ്, വായാണ് അക്ഷരം. അപ്പോൾ വേ. എ എന്ന സൗണ്ട് അവസാനം വരണം, അത് ഓർത്താ മതി. വേ. ഇവിടെ അമ്മാണ്. അപ്പോൾ ടം. വേ ടം വെട്ടം വെട്ടം. ഇവിടെ നോക്കിയേ, ഊവിന്റെ ചിഹ്നമാണ്. അപ്പോൾ കൂ. ഇവിടെ എയുടെ ചിഹ്നമാണ് ഡേ. കൂ ഡേ കൂടെ കൂ ഡേ കൂടെ.
ഇവിടെ മറ്റൊരു ചിഹ്നം കാണാം. ഏത് ചിഹ്നം? അത് എയുടെ ചിഹ്നമാണ് അല്ലേ. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ ഏ എന്ന സൗണ്ട് അവസാനം വന്നാൽ മതി. ഒന്ന് വായിച്ചേ. തായാണ്. അപ്പോൾ തേങ്ങ, തേങ്ങ. ഇവിടെ നോക്കിയേ, ചായാണ്. അപ്പോൾ ചേ എന്ന അവസാനം ദീർഘം വരും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അന്നേരം നമുക്ക് വായിക്കാൻ നല്ല എളുപ്പമായി തീരും. ഇതാണ് ചേ, ചേന, ചേന. ഇതോ എയുടെ ചിഹ്നം തന്നെയാണ്. അപ്പോൾ പായാണ്. പേ, ന, പേന. നമ്മൾ ഓർത്താ മതി ഇവിടെ ഏത് സൗണ്ടിലാണ് അവസാനിക്കേണ്ടത്. ഈ തരുന്ന ചിഹ്നത്തിന്റെ ആ സൗണ്ടിലാണ് നമ്മുടെ വാക്കുകൾ വായിക്കുമ്പോൾ വരുന്നതെന്ന് നമ്മൾ നോക്കിയാൽ മതി. തായാമോ തേ, ചായാമ്പോൾ ചേ, പായാമ്പോൾ പേ. തേങ്ങ, ചേന, പേന. ഏത് ചിഹ്നമാണ്? ഐയുടെ ചിഹ്നമാണ്. അപ്പൊ നമുക്കറിയാം, പറയുമ്പോൾ ഐ എന്ന സൗണ്ട് വേണം വരാൻ. ഏതാക്ഷരം? ആ പായാണ്. അപ്പോൾ ഐന്റെ ചിഹ്നം ഒന്ന് പറഞ്ഞു നോക്കേ. പാ വരുമ്പോൾ പൈ, പൈ. ഇവിടെയോ ഈയുടെ ചിഹ്നമാണ്. അപ്പോൾ ഗി. ഇവിടെ ഈയുടെ ചിഹ്നമാണ് ലി. പൈ ഗി ലി, പൈങ്കിളി, പൈങ്കിളി. നോക്കിയേ ഏത് ചിഹ്നമാണ്? ആ ഓയുടെ ചിഹ്നമാണ് അല്ലേ. ഓ എന്ന സൗണ്ടാണ് അവസാനം വരേണ്ടത്. ക വരുമ്പോൾ കോ. ഇതോ നമുക്കറിയാം, കൊമ്പ്, കൊമ്പ്. അടുത്ത നോക്കിയേ, കൊതി, കൊതി. ഈയുടെ ചിഹ്നമാണ് അല്ലേ, കൊതി. അടുത്തതോ പോ, ഡി, പൊടി. പൊട്ട്, പൊട്ട്. ചിഹ്നത്തിന്റെ സൗണ്ട് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക എപ്പോഴും. കോ, കോ, പോ, പോ, ഓ, ഓ എന്ന് വരുന്നില്ലേ, അത് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചിഹ്നം നോക്കിയാൽ ഏത് ചിഹ്നമാണ്? ഓയുടെ ചിഹ്നമാണ്. അപ്പോൾ നമ്മുടെ സൗണ്ടും ഓ എന്ന് തന്നെ ഇരിക്കണം. ഇതൊന്ന് വായിച്ചേ. മായാകുമ്പോൾ മോ, ര, മോര്. ചായാകുമ്പോൾ ചോ, ദ്യം. ഇത് യാ എന്നുള്ള സൗണ്ട് വരുന്ന ഇത് അമ്മുവാണ് കേട്ടോ. അപ്പൊ ദ്യം, ചോദ്യം. അടുത്തതോ പായാണപ്പോൾ പോ, പോയി. എല്ലാവർക്കും മനസ്സിലായി, ഔവിന്റെ ചിഹ്നമാണ് അല്ലേ, ഔവിന്റെ ചിഹ്നമാണ്. അപ്പോൾ എങ്ങനെ വായിക്കും? മാ വരുമ്പോൾ മൗ, മൗ. ഔ സൗണ്ട് വരുന്നില്ലേ, ഓക്കെ മൗ. ഇവിടെ അമ്മിന്റെ ചിഹ്നമാണ്. അപ്പോൾ നം, മൗ, നം, മൗനം. നോക്കേ അമ്മിന്റെയാണ്. ഹ വരുമ്പോൾ ഹം. ഇവിടെയോ അം തന്നെയാണ്. സ വരുമ്പോൾ സം, ഹം, സം. അം, അം എന്ന സൗണ്ട് അവസാനം വരുന്നില്ലേ, അങ്ങനെ ശ്രദ്ധിച്ചാ മതി. അപ്പൊ നമുക്ക് വായിക്കാൻ നല്ല എളുപ്പമാവും. ഹം, സം, ഹം, സം. വ, ഇവിടെ അമ്മിന്റെ ചിഹ്നമാണ്. അപ്പോൾ നം, വനം. പ, നം, പണം. ഹംസം, വനം, പണം. ഇപ്പൊ ചെറിയ ചെറിയ വാക്കുകൾ വെച്ച് നമ്മളെല്ലാ ചിഹ്നങ്ങളും ഒന്ന് പരിചയപ്പെട്ടു അല്ലേ. ചെറിയ ചെറിയ വാക്കുകളായോണ്ട് നമുക്ക് എളുപ്പമില്ലായിരുന്നോ? ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ നമുക്ക് എളുപ്പമാണ്. നമ്മൾ കൃത്യമായി അക്ഷരവും ചിഹ്നവും പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റും. വായിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്തൊക്കെ കാര്യങ്ങളാ? പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ചു. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ആദ്യം നിങ്ങൾ ചിഹ്നം നോക്കുക, ചിഹ്നത്തിന്റെ സൗണ്ട് എങ്ങനെയാ അവസാനിക്കുന്നതെന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ അക്ഷരം കൂട്ടി വായിക്കുമ്പോൾ ആ ചിഹ്നത്തിന്റെ സൗണ്ട് അവിടെ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ. വളരെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ വളരെ ചെറിയ വാക്കുകളാണ് വായിച്ചത്. ഇനി നമുക്ക് കുറച്ച് വാക്കുകളും കൂടി വായിച്ച് നമുക്ക് നിർത്താം. ഇതാകുമ്പോ ഇതും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമാകും. നോക്കിക്കേ, ഇവിടെ പല ചിഹ്നങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കേണ്ടത് ചിഹ്നം നോക്കുക, അക്ഷരം നോക്കുക. ഇനി ഞാൻ അങ്ങ് വായിച്ചു പോവുകയുള്ളൂ കേട്ടോ. ഇനി ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നില്ല. വായിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ
സൗണ്ട് മനസ്സിലാക്കി പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഊവിന്റെ ചിഹ്നമാണ് കൂ ഡേ യു ണ്ട് കൂടെയുണ്ട് കൂടെയുണ്ട് കൗ തു ക തോ ഡേ കൗതുകത്തോടെ മോ ഹി നി യാ ട്ടം മോഹിനിയാട്ടം മൃ ഗ ങ ലു ടെ മൃഗങ്ങളുടെ പ്രശ്നം ശ്വാസം ശ്വാസം വ്യക്തി കൂ ട തോ ഡെ കൂട്ടത്തോടെ തേനൊരുകി തേനൊഴുകി പേടിച്ചു പോയി പേടിച്ചു പോയി പേടിച്ചു പോയി ചീ വീടു ള പോൾ ചീ വീടുള്ളപ്പോൾ പൈതലിന്റെ പൈതലിന്റെ നമ്മള് പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്രയും വേഗത്തിൽ ഒന്ന് ഓടിപ്പോയത്. ഓക്കെ, ഇനി രണ്ടു മൂന്ന് വാക്കുകള് നമുക്കൊന്ന് നിർത്തി നിർത്തി ഒന്ന് പറഞ്ഞു നോക്കാം. നോക്കിക്കേ നോക്കിക്കേ നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ വായിക്കേണ്ടതെന്ന്. ആദ്യത്തെ നോക്കിയ ചിഹ്നം നോക്കിയേ, മനസ്സിലായി അല്ലേ? ഓയുടെ ചിഹ്നമാണ് അപ്പോൾ കോ. ഊവിന്റെ ചിഹ്നമാണ് ഡു. ഈയുടെ ചിഹ്നമാണ് തി. ഊവിന്റെ ചിഹ്നമാണ് ടു. എന്നുള്ള ചിഹ്നമാണ് ഉണ്ട്. ഇനി കൂട്ടി വായിച്ചേ. ഓരോന്നും നമുക്ക് നിർത്തി നിർത്തി ഒന്ന് ആദ്യം വായിക്കാം, എന്നിട്ട് കൂട്ടി വായിച്ചാ മതി. കോ ഡു തി ടു ഡ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വാക്ക് നോക്കാം, ഏതാണ്? ഓ എന്നുള്ള ചിഹ്നമാണ്. അപ്പോൾ തോ. ഇവിടെ ചിഹ്നമില്ല. ട. ഇവിടെ ഈയുടെ ചിഹ്നമാണ് തി. ഊവിന്റെ ചിഹ്നമാണ് ലൂ. ഏയുടെ ചിഹ്നം ഡേ. തോട്ട തി ലൂ ഡേ തോട്ടത്തിലൂടെ. അടുത്ത നോക്കിയേ, ഏത് ചിഹ്നമാ? ആ ഓയുടെ ചിഹ്നമാണ്. അപ്പോൾ കോ. ആയുടെ ചിഹ്നം ടാ. ര. ഇവിടെ ചിഹ്നമില്ല കേട്ടോ. ര. ഇവിടെ ഈയുടെ ചിഹ്നം തി. ഊവിന്റെ ചിഹ്നം ലൂ. എയുടെ ചിഹ്നം ഡേ. കോ ടാ ര തി ലൂ ഡേ കൊട്ടാരത്തിലൂടെ കൊട്ടാരത്തിലൂടെ. നമ്മളെങ്ങനെ വായിക്കണം എന്ന് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും ആദ്യം തന്നെ ഈ പറഞ്ഞ രീതിയിൽ ചെറിയ ചെറിയ വാക്കുകൾ വായിച്ച് ശീലിക്കുക, അങ്ങനെ വലിയ വലിയ വാക്കുകളിലേക്കിട്ട് വരിക, അങ്ങനെ ചെറിയ കഥകളിലേക്കൊക്കെ പോവുക. നന്നായി നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി സാധിക്കും. ആദ്യം ചിഹ്നം മനസ്സിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അക്ഷരം കൂടെയും കൂട്ടി വായിക്കുക. ആദ്യം ഓരോന്ന് നിർത്തി നിർത്തി വായിക്കുക, പിന്നീട് കൂട്ടി വായിക്കുക. ഇങ്ങനെ പരിശ്രമിച്ചാൽ എല്ലാ കുട്ടികൾക്കും വായന കൃത്യമായി തന്നെ നടത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നന്നായി വായിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.